അയ്യേ, ഈ ചേച്ചിക്ക് ഇതുവരെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇങ്ങനാണോ ആരെങ്കിലും ന്യൂഡിൽസ് ഉണ്ടാക്കുന്നേ? ഇങ്ങനല്ലേ ഇപ്പൊ ചിന്തിച്ചേ? അപ്പൊ ഇങ്ങനെ ചിന്തിച്ചവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഹെഡ്മെയിൽ ഉടനെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ വീഡിയോ മാഗി സൂപ്പ് എന്ന് വേണേൽ പറയാം, ന്യൂഡിൽസ് സൂപ്പ് എന്ന് വേണേൽ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ. ഞാൻ മാഗി എപ്പോൾ ചെയ്താലും കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇതിൽ ഇടാം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒറ്റ പ്രാവശ്യമെങ്കിലും പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒന്ന് ചൂടാവട്ടെ. ഇനി നിങ്ങൾ ഇതിലേക്ക് ചിക്കൻ ഇടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം അധികം വേണ്ട, ഒരു രണ്ടോ മൂന്നോ പീസ് അത് മതി, ചെറിയ പീസ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ ചിക്കൻ ഒന്ന് വേവിക്കണം, ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പൊ ആ വെള്ളം കാണുമല്ലോ, അതായത് ചിക്കൻ സ്റ്റോക്ക്. അപ്പൊ അതും കളയണ്ട, ഇതിനകത്ത് നമുക്ക് ഒഴിക്കാം. അപ്പൊ ചിക്കൻ ഇടാത്തവർ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തേരെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പൂടി ചേർക്കാം. നല്ല ജീരകം, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ഒക്കെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാവേ. നന്നായിട്ട് തിളച്ചു, നല്ല കുരുമുളകിന്റെ ഒക്കെ മണം വരുന്നുണ്ട്. നമ്മുടെ ആ ബീൻസ് ഒക്കെ ഒന്ന് വേവണം അതിനു വേണ്ടിയാ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കാതെ ആദ്യം ലേശം എണ്ണ ഒഴിച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയ ശേഷം വേണമെങ്കിലും ചെയ്യാമേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ലേശം സോയാ സോസ്, ഒത്തിരി വേണ്ട, 1/2 ടീസ്പൂൺ മതി. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മള് മാഗി നൂഡിൽസ് മേടിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന മസാലയില്ലേ, അത്. ഞാനിപ്പോ 23 രൂപയുടെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോ 2 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ മാഗി ഫുൾ വേണമെങ്കിൽ ഫുൾ ഇടാം, പകുതി വേണമെങ്കിൽ പകുതി ഇടാം. അപ്പൊ ഞാൻ ഇവിടെ നൂഡിൽസ് ഫുൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് ആ ഫുൾ മസാല ഇട്ടു. ഇനി ഈ മസാല ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അപ്പൊ സൂപ്പിന് അത്യാവശ്യം വേണ്ട വെള്ളം വേണേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആ വേവിച്ച് പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ. പിന്നെ ചേർക്കുന്നത് കുറച്ച് ക്യാബേജ്. ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ ഉള്ളിത്തണ്ട് ചേർക്കണം, ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, അതായത് എല്ലാ കളറിലെയും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എല്ലാം ചേർക്കാം, നമുക്ക് സൂപ്പ് നല്ല കളർഫുൾ ആയിരിക്കും. അപ്പൊ പച്ചമുളക് ഇടുന്നവർ വളരെ സൂക്ഷിച്ചേ ഇടാവൂ, ഒത്തിരി കൂടി പോവരുത്. ഇനി പച്ചമുളക് ഇടുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യില് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വിനാഗിരി. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ഒഴിച്ചാലും മതി. അപ്പൊ ഇതിട്ട ശേഷം ഒന്ന് തിളക്കട്ടെ. നമ്മൾ ഈ ഗ്രേവി കൊഴുക്കാനായിട്ട് കോൺഫ്ലോറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇത് മാങ്ങിനെ മാത്രമേ ചെയ്യുന്നുള്ളേ. അപ്പൊ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ഇട്ടാൽ മതിയേ. ഞാൻ നേരത്തെ പറഞ്ഞു, മാഗി ഇട്ടാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ഇത് 1-5 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, നൂഡിൽസ് നന്നായി വെന്തിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് വെന്തോളും. നമ്മൾ പിന്നെ സെപ്പറേറ്റ് തീ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഇതിന്റെ മുകളിൽ ഉള്ളിത്തണ്ട് ഇടാം. അപ്പൊ ഇതാണ് നമ്മുടെ നൂഡിൽസ് സൂപ്പ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.